നമസ്കാരം. ഇന്ത്യയുടെ സൈനിക വിപ്ലവം, മോദി സർക്കാരിൻ്റെ അഗ്നിപത് സ്കീം, അഗ്നിവീരന്മാരെ പറ്റി അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. 4 വർഷത്തേക്ക് മാത്രമായിരിക്കും സൈന്യത്തിലെ റിക്രൂട്ട്മെൻറ്റ്. ഈ 4 വർഷങ്ങളിൽ അവൻ അഗ്നിവീരൻ എന്നറിയപ്പെടും. 4 വർഷത്തിന് ശേഷം സൈനികരുടെ സേവനം അവലോകനം ചെയ്യും. അവലോകനത്തിന് ശേഷം 25% അഗ്നിവീരന്മാരുടെ സേവനങ്ങൾ നീട്ടും. ബാക്കി 75% പേർ വിരമിക്കും. 4 വർഷത്തെ ജോലിയിൽ 6 മാസത്തെ പരിശീലനവും ഉൾപ്പെടും. 17.5 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ളവർക്ക് അഗ്നിവീരന് അർഹതയുണ്ട്. കരസേനയിലെയും നാവികസേനയിലെയും വനിതകൾക്ക് അഗ്നിവീരനാകാൻ അവസരം ലഭിക്കും. അഗ്നിവീരന്മാർക്ക് ഏകദേശം 5 ലക്ഷം വാർഷിക ശമ്പള പാക്കേജ് ലഭിക്കും. അതായത് ഓരോ മാസം ഏകദേശം 30,000 രൂപ. 4 വർഷത്തോളം ഈ പാക്കേജ് 1,70,000 ആകും. ഇതുകൂടാതെ സിയാച്ചിൻ പോലുള്ള പ്രദേശങ്ങളിൽ റിസ്ക് അലവൻസും ലഭിക്കും. റിട്ടയർമെൻറ്റിന് ശേഷം പെൻഷൻ ലഭിക്കില്ല, പക്ഷേ ഒറ്റത്തവണ തുക ലഭിക്കും. ഈ തുകയ്ക്ക് സർവീസ് ഫണ്ട് പാക്കേജ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇത് പ്രകാരം വിരമിച്ച ശേഷം 11.5 ലക്ഷം രൂപ ലഭിക്കും. അഗ്നിവീരൻ്റെ ശമ്പളത്തിൻ്റെ 30% സർക്കാരിൻ്റെ അതേ തുകയും ഉപയോഗിച്ചാണ് ഈ സേവന ഫണ്ട് പാക്കേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സേവന ഫണ്ട് പാക്കേജ് പൂർണ്ണമായും ആദായ നികുതി രഹിതമായിരിക്കും. സേവനവേളയിൽ ഏതെങ്കിലും അഗ്നിവീരൻ വീർഗത നേടിയാൽ അയാളുടെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായം ലഭിക്കും. ഇതോടൊപ്പം അഗ്നിവീരൻ്റെ ശേഷിക്കുന്ന സേവനത്തിലുള്ള ശമ്പളവും കുടുംബത്തിന് തന്നെ ലഭിക്കുന്നതാണ്. ഏതെങ്കിലും അഗ്നിവീരൻ സേവനത്തിനിടയിൽ അംഗവൈകല്യം സംഭവിച്ചാൽ അയാൾക്ക് 44 ലക്ഷം രൂപ നൽകും. സേവനത്തിൻ്റെ ശമ്പളവും ലഭിക്കും. ഇപ്പോൾ ആർമി റെജിമെൻറ്റിൽ ജാതിയും മതവും പ്രദേശവും അനുസരിച്ച് റിക്രൂട്ട് ചെയ്യില്ല, മറിച്ച് ഒരു രാജ്യക്കാരനായി ആയിരിക്കും എന്നതാണ് പ്രത്യേകത. അതായത് ഏത് ജാതിയിലും മതത്തിലും പ്രദേശത്തിലുമുള്ള യുവാക്കൾക്ക് ഏത് റെജിമെൻറ്റിലേക്കും അപേക്ഷിക്കാം. വാസ്തവത്തിൽ സിഖുകാർ, ജാട്ടുകാർ, രജപുത്രർ, ഗൂർഖകൾ, കുമയൂൺ, ഗൾവാൾ, ബീഹാർ, നാഗ, രജ്പൂത്താന റൈഫിൾസ്, ജമ്മു ആൻഡ് കാശ്മീർ ലൈഫ് ഇൻഫൻട്രി തുടങ്ങിയ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ സൈന്യത്തിൽ കാലാൾപ്പട റെജിമെൻറ്റുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ റെജിമെൻറ്റുകളെല്ലാം ജാതി, വർഗ, പ്രദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത്. രാജ്യത്തെ ഏത് യുവാക്കൾക്കും ഏത് റെജിമെൻറ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രതിരോധ മേഖലയിലെ ഒരു പ്രധാന പ്രതിരോധ പരിഷ്കരണമായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. അഗ്നിപത് സ്കീമിന് കീഴിൽ സൈന്യത്തിൻ്റെ ആദ്യ റിക്രൂട്ട്മെൻറ്റ് റാലി അടുത്ത 90 ദിവസത്തിനുള്ളിൽ തന്നെ സംഘടിപ്പിക്കും. ഈ പദ്ധതി പ്രകാരം ആദ്യ വർഷം 40,000 അഗ്നിവീരന്മാരെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യും. വ്യോമസേനയിലേക്ക് 3,500 അഗ്നിവീരന്മാരെയും നാവികസേനയിലേക്ക് 3,000 അഗ്നിവീരന്മാരെയും റിക്രൂട്ട് ചെയ്യും. വ്യോമസേനയിലെ റിക്രൂട്ട്മെൻറ്റ് ഇനി അഗ്നിപത് സ്കീമിന് കീഴിൽ മാത്രമാണ് നടക്കുന്നത്. യുദ്ധക്കപ്പലുകൾ മുതൽ അന്തർവാഹിനികൾ വരെ വിന്യസിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും അഗ്നിശമന സേനാംഗങ്ങളുടെ പരിശീലനം. ഈ അഗ്നിപത്തിലൂടെ മാത്രമേ സേനയെ റിക്രൂട്ട് ചെയ്യൂ. ഇപ്പോൾ അഗ്നിപത് പദ്ധതി സായുധ സേനകളിലെ ജവാൻ തസ്തികയിലേക്കുള്ള ഏക കവാടം മാത്രമാണ്. അതായത് കരസേന, വ്യോമസേന, നാവികസേന. ബാക്കിയുള്ള റിക്രൂട്ട്മെൻറ്റ് നടപടികൾ ഇനി ജവാന്മാർക്കുള്ളതായിരിക്കില്ല, അതായത് നാവികസേന, വ്യോമസേന അംഗങ്ങൾക്ക്. എല്ലാ റിക്രൂട്ട്മെൻറ്റുകളും അഗ്നിപത് സ്കീമിന് കീഴിലായിരിക്കും. ഓഫീസർ റാങ്കിനുള്ള NDS CDS, അതായത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് നടപടിക്രമങ്ങൾ പഴയതുപോലെ തന്നെ തുടരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.